We need to thank God for everything that he has done in our life. True. But what is our experience with Jesus? Now, present experience enda? നഹമയ പറയുന്നതാണ്, നിന്റെ പഴയ കഴിഞ്ഞ കാലത്ത് നീ ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ നിന്നോട് നന്ദി പറയുന്നു, പക്ഷേ ഇന്ന് എനിക്ക് ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്, യഥാസ്ഥാപനം ആവശ്യമാണ്. ഞാൻ ഇന്ന് നിന്റെ നീരസത്തിന്റെ ലോകത്തിലാണ്. വീണ്ടെടുത്ത ദൈവമേ, ഞങ്ങളെ ഇനി നീ യഥാസ്ഥാനപ്പെടുത്തണമേ. അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ച് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, കർത്താവേ നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുണ്ടായിരിക്കണമേ. ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകട്ടെ. ഞാൻ രാജാവിന്റെ പാനപാത്രവാഹകൻ ആയിരുന്നു. നോക്കുക, അവൻ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കുകയല്ല, അവൻ പറയാണ്, ലോർഡ് എൻ്റെ മനസ്സിൽ വേറെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് ഇത് പ്രാർത്ഥിച്ച് ആരെയെങ്കിലും അയക്കണമെന്നല്ല കർത്താവ്, ഞാൻ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അവൻ ഇൻവോൾവ് ചെയ്യാനായിട്ട് തയ്യാറാകുകയാണ്, അവൻ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. അവൻ പറയുക, ഇവൻ ഒരു വെറും പ്രാർത്ഥനയല്ല, പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാനുള്ള ഒരു ഒരുക്കം അവനുണ്ട്. അവൻ പറയാണ്, കർത്താവേ ഞാൻ ഇന്ന് രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് ചില കാര്യങ്ങൾ പറയാൻ പോകുകയാ, നിനക്ക് എന്നോട് കരുണ തോന്നിയിട്ട് നീ എന്ത് ചെയ്യണം? കർത്താവേ അടിയന് നീ കാര്യം സാധിപ്പിച്ചു തരണമേ. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥന കാണുന്നത്. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ആട്ട് ബ്രദറെ പ്രാർത്ഥിക്കാം. ഒറീസയുടെ കാര്യം പറയുമ്പോൾ ശരി പ്രാർത്ഥിക്കാം ബ്രദറെ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഹിമാചലിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തോ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ എന്നെ കിട്ടത്തില്ല, ഞാൻ എന്തോ ചെയ്തോളാം, ആ പ്രാർത്ഥിച്ചോളാം. എന്തോ പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്നുള്ളൊരു സംതൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. Prayer always ask you to involve in the matter where you have or you know what all things that you have prayed. നീ പ്രാർത്ഥിച്ച കാര്യം എന്താണോ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാനുള്ള വലിയ ഒരു 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 വ്യഗ്രത നമുക്കുണ്ടാകണം. ഒരു വ്യഗ്രത, ഇൻവോൾവ്മെന്റ്. അവൻ ഇവിടെ നോക്കുക, അവൻ ഒരു ഇൻഫർമേഷൻ കിട്ടി. എന്താണ് ഇൻഫർമേഷൻ? ഇസ്ലാമിലെ ജനങ്ങൾ അവർ മഹാകഷ്ടത്തിലായിരിക്കുന്നു, അവിടുത്തെ ജനങ്ങൾ അപമാനത്തിലായിരിക്കുന്നു, എരുസലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, എന്താണ് എരുസലേമിന്റെ വാതിൽ തീ വെച്ച് ചുട്ടുകിടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നാല് കാര്യങ്ങൾ അവൻ കേട്ടത്. അവൻ കേട്ടത് അവരുടെ മഹാകഷ്ടത്തിന്റെ അനുഭവം അല്ലേ. എന്തിനു വേണ്ടി ദൈവം ഇസ്രായേലിനെ ഭൂമിയിലാക്കിയോ ആ അവസ്ഥയിലല്ല അവരിപ്പോൾ. നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്തിനു വേണ്ടി നമ്മുടെ ദൈവം ഭൂമിയിലാക്കിയോ അത് ചെയ്യുന്നതിന് പരാജയപ്പെട്ടാൽ നമ്മുടെ ഒരു ദുരന്തമാണ്. രണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ദൈവനാമത്തിന് നമ്മളൊരു അപമാനമാണ്. ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് എന്ന് രാധാകൃഷ്ണൻ പറഞ്ഞ വെറുതെ അല്ല. നമ്മൾ ഭയങ്കര ക്ലെയിംസ് ആണ് നടത്തുന്നത്, പക്ഷേ വി ആർ ഓർഡിനറി പീപ്പിൾ. അടുത്ത് വരുമ്പോഴാണ് അറിയുന്നത് ഒന്നുമില്ലാന്ന്, ഒന്നുമില്ലാന്ന്, നാണം കെട്ട പരിപാടിയാണ് അല്ലേ. എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു സഹോദരൻ, വളരെ കഴിവുള്ള ഒരു ദൈവദാ ഒരു ഒരു സഹോദരനാണ്. പക്ഷെ അവൻ സഭയുടെ ഒരു കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്നില്ല. അവൻ്റെ അപ്പന് വേണ്ടി അവൻ സഭായോഗത്തിന് പോകുന്നുണ്ടെന്നുള്ളതല്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഒരു ദിവസം ഇവനോട് ചോദിച്ചു, മോനെ നീ എന്ത് ഈ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ചെയ്യാത്തേ? ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ നേതാക്കന്മാരായ ചില ആളുകളുമായിട്ട് അടുത്ത സമയത്ത് ഇടപെടേണ്ടി വന്നു. ചെന്നിട്ട് ഒരു ദിവസം എന്നോടൊരാൾ ഒരു കാര്യം പറഞ്ഞു, പിറ്റേ ദിവസം വീണ്ടും കണ്ട് പല ആളുകൾ ഇരിക്കുമ്പോൾ ഇതേ കാര്യം ഞാൻ ചോദിച്ചു. ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, അച്ഛാ ഇന്നലെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞു? അല്ല ഇന്നലെ എന്നോട് പറഞ്ഞത് എന്തോ പറഞ്ഞു ഞാൻ ബ്രദറിനോട്? അല്ല ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇല്ല ബ്രദർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? ഇവരുടെ കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് കിട്ടും പറ്റത്തില്ല. ഞാൻ അദ്ദേഹത്തോട് എന്താ പറയണ്ടേ? ആ പയ്യനോട് എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? അതാണ് നമ്മുടെ അപമാനം. അല്ലാതെ നമ്മുടെ അപമാനം എന്ന് പറയുന്നത് പീഡനമൊന്നുമല്ല. എന്താണ് സഭയുടെ അപമാനം? പറയുന്നത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ അപമാനം അല്ലേ. മതിലടി ഇടിഞ്ഞു കിടക്കുകയാണ്. ലോകം സഭയ്ക്കകത്തേക്കും സഭ ലോകത്തിലേക്കും ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു സ്റ്റേജ്. ആ ഒരു സ്റ്റേജിൽ ഇവൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥിച്ച് വഴക്കുണ്ടാക്കുകയല്ല, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്ക് എല്ലാവരെയും ഓടി നടന്ന് ചീത്ത വിളിക്കുകയല്ല. No, he was turning towards God. അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുകയാണ്. വേദനയോടുകൂടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയാണ്, കർത്താവേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യത്തിൽ? എൻ്റെ സഭയുടെ ഈ ദുസ്ഥിതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് ചെയ്യണം? കർത്താവിനോട് അത് ചോദിക്കണം. പക്ഷെ നമ്മൾ പറഞ്ഞതെന്ന് അറിയാം, എൻ്റെ ബ്രദറെ നമുക്ക് വലുതുപോലെ ശരിയാക്കാൻ പറ്റുമോ? വല്ലവിധനെ മരിച്ചോടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കാനായിട്ട് ബ്രദറെ പരിശ്രമിക്കുക. എന്തിനാ കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? അവരെങ്ങനെയാലും പോട്ടെ, എവിടോട്ടേലും ചെയ്യ ചെല്ലട്ടെ. ഇനി വൈ, എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഓൺലി വൺ തിങ്, വി ഡു നോട്ട് ലവ് പീപ്പിൾ. നമ്മൾ ആളുകളെ സ്നേഹിക്കാത്തതുകൊണ്ട് അവരെന്തോയാലും കാണിക്കട്ടെ, എതിലേലും പോട്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ ആളുകളെ സ്നേഹിക്കാത്തതുകൊണ്ടാണ്. ആളുകളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ സുവിശേഷ പ്രവർത്തനം നടത്തത്തില്ല. ആളുകളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ സഭയുടെ ഉത്ഥാനത്തിന് വേണ്ടി പരിശ്രമിക്കത്തില്ല. ആളുകളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ജനങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ സഭയുടെ ഉത്ഥാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലുമില്ല. റൈറ്റ്? നമ്മൾ ഇടപെടത്തില്ല. എന്തുകൊണ്ട് ഇടപെടത്തില്ല? ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി. എന്നാൽ നെഹമയെ അങ്ങനെയല്ല. നെഹമയെ പറയാണ്, കർത്താവേ ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. പലപ്പോഴുള്ള ഒരു മനുഷ്യന്റെ വലിയ പ്രശ്നം എന്നറിയാമോ?
നമ്മുടെ എല്ലാ ആത്മീയത കൈപൊള്ളാത്ത ആത്മീയതയാണ്. പറയാൻ എല്ലാവരും തയ്യാറാണ്, ഏറ്റവും കൂടിയാൽ പ്രാർത്ഥിക്കാനും തയ്യാറാണ്. ചെലവാകുമെന്ന് മനസ്സിലായാൽ, അപമാനമേൽക്കേണ്ടി വരുമെന്ന് മനസ്സിലായാൽ, പദവികൾ വിട്ടുകളയണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനോ നമ്മുടെ എല്ലാം ഭാവം മാറും അല്ലേ. പറയാനൊക്കെ എന്തൊരു നല്ല ആളുകളുണ്ട്, പല ആളുകളും വലിയ പ്രസംഗങ്ങൾ തന്നെ നടത്തിക്കളയും. സഭയുടെ ഇന്നത്തെ ദുസ്ഥിതിയെക്കുറിച്ച് സെമിനാർ നടത്തും, മീറ്റിംഗ് നടത്തും, പുസ്തകം എഴുതും, എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷേ ഇൻവോൾവ് ചെയ്യാൻ അവർ തയ്യാറല്ല. എന്നാൽ ഇവിടെ നഹമയ അവന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുമ്പോൾ അവൻ ദൈവത്തോട് ഒരു വാക്ക് പറയുകയാണ്, യെസ് ഐ എം ഗോയിങ് ടു ഡു സംതിങ്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇൻവോൾവ്മെൻറ്റ്, കരയുന്നത് ഉപവസിക്കുന്നതും കരയുന്നതിൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയായിരിക്കരുത്. പല സമയത്തുണ്ടല്ലോ നമ്മുടെ ഒരു വലിയ ഒരു പരാജയം എന്ന് പറയുന്നത് നമുക്കൊരു വ്യാജ സംതൃപ്തി തരുന്നതായ ചില വ്യാജ ആത്മീയതയുണ്ട്. അതിലൊന്നാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ വരുന്ന രണ്ട് തുള്ളി കണ്ണുനീർ. ചിലപ്പോൾ ആരാധനയ്ക്ക് വന്നാലും ആളുകൾ ഇരുന്ന് കരഞ്ഞു തിരിച്ചു പോകും, ഇന്നതാണെങ്കിലും ഇന്ന് കരയാൻ പറ്റി ദൈവസന്നിധി, കരഞ്ഞിട്ട് എന്തോ പറ്റി, എന്തോ കിട്ടി, അതോട് അതാരും ചോദിക്കുന്നില്ല ഇല്ലേ. കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ട്, ദൈവസന്നിധി ഒന്ന് കരയാൻ പറ്റി ബ്രദറെ, അതാ ഒരു വലിയ ഭാഗ്യം, ദൈവസന്നിധി നമുക്ക് കരയാൻ പറ്റുന്നത്. കരഞ്ഞിട്ട് എന്തോ ചെയ്തു, ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. നഹമയ കരഞ്ഞു, പക്ഷെ നഹമയ കരഞ്ഞിട്ട് എന്ത് ചെയ്തു, അവൻ പ്രവർത്തിക്കാൻ തയ്യാറായി. അല്ലാത്തതൊരു വ്യാജ ആത്മീയതയാണ്. വെറുതെ ഇവിടെ നിന്ന് മേള് കിഴിച്ച് ആടി പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകാതെ കൈപൊള്ളാതെ ജീവിക്കാൻ നമ്മൾ ഇന്ന് എന്തിനാണ്. നമ്മൾ ഇന്ന് നല്ലൊരു ശതമാനം ആളുകളും യേശുവിനെ വിളിക്കുന്നത് യേശുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനാണ്. അത് കഴിഞ്ഞാൽ യേശുവിനെ വിളിക്കുന്നത് കിട്ടിയത് പോകാതിരിക്കാനാണ്. ആദ്യം വിളിക്കുന്നത് വല്ലതും കിട്ടാനാ, രണ്ടാമത് വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ, കിട്ടിയത് പോകാതിരിക്കാൻ ഇല്ലേ. അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഇൻഫൻസ് ആണെന്ന്, കൊച്ചു പിള്ളേരെ എല്ലാം കിട്ടണം കിട്ടണം എന്ന് പറയുന്നത്. പ്രായമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, കൊടുത്തോണ്ടിരിക്കും ഇല്ലേ. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനോടും അമ്മയോടും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, വാങ്ങിച്ചുകൊണ്ടിരുന്നു. പ്രായമാകുമ്പോൾ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൊടുക്കുന്നു ഇല്ലേ. അപ്പനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാവർക്കും മച്ചുവർ ആകുന്നവർ കൊടുത്തുകൊണ്ടിരിക്കും, ശിശുക്കൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ കാര്യം. ഒരു മനുഷ്യൻ്റെ ആത്മീയൻ അവൻ മച്ചുവറാണോ ഇല്ലയോ എന്നറിയാനുള്ള ഏക തെളിവ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, അവൻ്റെ ആത്മീയതയും അവൻ്റെ ഭൗതികതയും എന്തും ആയിക്കോട്ടെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നവൻ മച്ചുവറാണ്, വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നവൻ എന്താ അവൻ ശിശുവാണ്, ശിശുവാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇല്ലേ, ഒരു ചെറിയ തലവേദന ഉണ്ടെങ്കിൽ, ഒരു പല്ലുവേദന ഉണ്ടെങ്കിൽ ഉടനെ പാസ്റ്ററെ വിളിക്കും, പാസ്റ്ററെ തലവേദനയാ പ്രാർത്ഥിക്കണേ, പിന്നെ പാസ്റ്റർ പ്രാർത്ഥിക്കും, പെയിൻ പെയിൻ ഗോ അവേ കം അഗൈൻ അനദർ ഡേ എന്ന് പ്രാർത്ഥിക്കുമല്ലോ, പിന്നെ പ്രാർത്ഥിക്കാൻ പിറ്റേ ദിവസം പിന്നെയും പ്രാർത്ഥിക്കും, പാസ്റ്ററെ ഇന്നലെ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പോയായിരുന്നു, ഇന്ന് പ്രാർത്ഥിക്കണേ, ദൈവം നിന്നെ വിളിച്ച എന്നും എന്നും പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, എല്ലാവർക്കും വേണ്ടി പോയി പ്രാർത്ഥിക്കാനാ. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മൾ ശൈശവ അവസ്ഥയിൽ നിന്ന് മുതിരുന്നത്. സോ സ്റ്റോപ്പ് ഗോയിങ് ടു സംബേർ ആൻഡ് സംബഡി, അവിടെ പോയി പ്രാർത്ഥിക്കുക, ഇവിടെ പോയി പ്രാർത്ഥിക്കുക, ഇന്ന കൂട്ടായ്മയെ പോയി പ്രാർത്ഥിക്കുക, ആ കൂട്ടായ്മയെ പോയി പ്രാർത്ഥിക്കുക, അവിടെ പോയി പ്രാർത്ഥിച്ച സൗഖ്യം, ഇവിടെ പോയി പ്രാർത്ഥിച്ച സൗഖ്യം എന്നാണെന്നറിയാമോ, ശിശുക്കളാണ്. നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക ആളുകളുടെ അടുത്ത്, അപ്പോഴാണ് നിങ്ങൾ മച്യുവർ ആകുന്നത്. യു സ്റ്റാർട്ട് പ്രേയിങ് ഫോർ അതേഴ്സ്, വൈ നോട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കരച്ചിലിന് എന്താണ്, ഒരു സുഖത്തിന് വേണ്ടിയുള്ള ആത്മീയത നമ്മൾ വിട്ടുകളഞ്ഞേ മതിയാകൂ. നെഹമയാവിൻ്റെ ആത്മീയത ഒരു സുഖത്തിന് വേണ്ടിയുള്ളത്, അവൻ കരഞ്ഞത് കൊണ്ട് ഓ ദൈവസന്നിധി കരയാൻ പറ്റി. ദൈവസന്നിധി കഴിഞ്ഞ 40 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിപ്പം പിന്നെ ഉപവാസം കഴിഞ്ഞില്ലയോ. ഉപവാസം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ശക്തി സംഭരിക്കാനാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാനുള്ള മെച്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഉപവസിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രവൃത്തിയിലേക്ക് നയിക്കാത്ത ഏത് കാര്യവും പാഴാ, പ്രവൃത്തിയിലേക്ക് നയിക്കാത്ത അന്യഭാഷയും പാഴാ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ എന്താണ്, യു ഷാൽ റിസീവ് പവർ വെൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വിൽ കം അപ്പോൺ യു ആൻഡ് യു ഷാൽ ബി മൈ വിറ്റ്നസ്സസ് ഇൻ ജെറൂസലേം, ജുഡിയ, സമാരിയ ആൻഡ് ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്. നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ശക്തി ലഭിക്കും എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും. അപ്പൊ എന്തിനാ ശക്തി ലഭിക്കുന്നത്, സാക്ഷിയാകാനാ അല്ലേ. അങ്ങനെ അത് സാക്ഷിയാകുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ഈ ആത്മാവിന്റെ ശക്തി വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലോ. ഞാൻ ചിലപ്പോൾ ഉദാഹരണമായിട്ട് പറയാറുണ്ട്, ഒരു ഗവൺമെന്റ് കോൺട്രാക്ടർ അയാളെ ഒരു പാലം പണിയാൻ ഏൽപ്പിച്ചെന്ന് വെക്കുക. പാലം പണിയാൻ വേണ്ടി അയാൾക്ക് 10,000 ചാക്ക് സിമെന്റും 2,000 കിലോ കമ്പിയും അങ്ങനെയാ ഗവൺമെന്റ് കൊടുക്കുന്നത്, കാശ് കൊടുക്കുന്നതിന് പകരം. അതെല്ലാം ഇയാൾ വാങ്ങിച്ചു, ഇയാൾ പാലം പണിതില്ല. പാലം പണിതില്ലെങ്കിൽ നമ്മളെന്താ പറയും, സാരമില്ല അയാൾ ഏതാണെങ്കിലും അത്രയും കാര്യങ്ങൾ അയാൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ടല്ലോ അല്ലേ, ഒരു വെയർ ഹൗസ് ഉണ്ടല്ലോ അയാൾക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുമോ, ഇല്ല. കാര്യം ഇത് വെയർ ഹൗസ് സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ആത്മാവിനെ സൂക്ഷിച്ചു വെക്കാനല്ല ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്.
ഇനി അതല്ല, ഈ 10,000 ചാക്ക് സിമെന്റ് കൊണ്ട് 2,000 കിലോ അല്ലെങ്കിൽ 5,000 കിലോ കമ്പി കൊണ്ട് അയാൾ ഒരു നല്ല ഒരു കൊട്ടാരം പോലെ ഒരു വീട് പണിതാൽ നിങ്ങൾ എന്താ പറയും? ഓ, അയാൾ പാലം പണിതില്ലെങ്കിൽ എന്തവേലും പണിതല്ലോ എന്ന് പറയുമോ? ഇല്ല, നമ്മൾ പറയും കള്ളൻ, അവൻ പാലം പണിയാൻ കൊടുത്ത കാശ് കൊണ്ട് കണ്ടില്ലയോ പണിത് വെച്ചിരിക്കുന്നത് സ്വന്തം വീട്. ഇതുപോലെയാണ് ഇവിടെ കിടന്ന് ചാടി അന്യഭാഷ പറഞ്ഞേച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നവൻ്റെ അവസ്ഥ. ഇവിടെ കിടന്ന് ചാടി അന്യഭാഷ പറയുന്നവൻ പുറത്തുപോയി സാക്ഷിയാകുന്നില്ലെങ്കിൽ വേദപുസ്തക പ്രകാരം നിങ്ങളെ വിളിക്കേണ്ടത് കള്ളൻ എന്ന. കാര്യം ദൈവത്തിന്റെ സ്വത്ത് കവർച്ച ചെയ്ത് സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, അല്ല എന്നാ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറയാനൊക്കെ പേടിയായിരിക്കും അല്ലേ? ഫാക്റ്റാ ഞാൻ പറഞ്ഞത്. സോ അതുകൊണ്ട് നെഹമയ എന്ത് ചെയ്തു? നെഹമയ അവൻ പ്രവൃത്തിയിലേക്ക് എടുത്തു ചാടുകയാണ്. പല ആളുകളും പ്ലാനിങ്ങിൽ കിടന്ന് നട്ടം തിരിയത്തേ ഉള്ളൂ. ഞാൻ ഭോപ്പാലൊരു ബൈബിൾ സ്കൂളിൻ്റെ ഗ്രാജുവേഷന് വേണ്ടി അവരെന്നെ വിളിച്ചു. അവിടെ വെച്ച് അവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എൻ്റെ അടുത്ത് ഒരു ബ്രോഷർ കൊണ്ടുത്തന്നു. അപ്പോൾ ബ്രോഷർ കൊണ്ടുത്തന്നത് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു മിനിസ്ട്രിയുടെ പേര് പറഞ്ഞുകൊണ്ടൊരു ബ്രോഷറാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പണപ്പിരിവും എല്ലാം ഉണ്ട്, ഇച്ചിരി പഴക്കമുള്ള ബ്രോഷറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിക്കകത്ത് വേറെ ഒരു ബൈബിൾ സ്കൂളും നടത്തുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചടാ, ഇതെങ്ങനെ പറ്റുന്നത്? ഇവിടുത്തെ ഈ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വേറൊരു ബൈബിൾ സ്കൂൾ നടത്തുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, പാസ്റ്ററെ എവിടെയാണ് നിങ്ങളുടെ ബൈബിൾ സ്കൂള്? ഇല്ലില്ല, ഞങ്ങൾക്ക് ബൈബിൾ സ്കൂളില്ല, വി ഇൻറ്റൻഡ് ടു സ്റ്റാർട്ട് എ ബൈബിൾ സ്കൂൾ. അപ്പം ഞാൻ ചോദിച്ചു, ഈ പറഞ്ഞിരിക്കുന്ന ഓർഫനേജ് എവിടെയാണ്? അല്ല, ഓർഫനേജ് ഞങ്ങൾ തുടങ്ങിയിട്ടില്ല, വി ഇൻറ്റൻഡ് ടു സ്റ്റാർട്ട് ആൻ ഓർഫനേജ്. അല്ല, ഏതൊക്കെ വില്ലേജസിലവർക്കുള്ളത്? അല്ല, വില്ലേജിൽ വർക്ക് നമ്മളങ്ങനെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. പറഞ്ഞു വന്നപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും ഇൻറ്റൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. എന്താണ്? തുടങ്ങാനുള്ള ആഗ്രഹത്തിലാണ്. ഇൻറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി 4 കൊല്ലമായിട്ട് ആശാൻ പൈസ പിടിക്കുന്നുണ്ട്. പ്ലാനിങ്ങും പക്ഷേ ശരിയായിരിക്കും, എല്ലാം വിഷൻ എല്ലാം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാനിങ്ങേ ഉള്ളൂ. ഈ പ്ലാനിങ് അല്ലാതെ വേറെ ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ആക്ഷൻ. പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥന ഈസ് വെരി മച്ച് എസൻഷ്യൽ. പ്രാർത്ഥിക്കാൻ വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്താലും, ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് ഞങ്ങളുടെ മിഷൻ ഫീൽഡാണെങ്കിൽ പറയും, ബ്രദറെ എന്താ ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ചോദിച്ചാലും പറയും, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് മാത്രം ചെയ്യണം. അല്ലെങ്കിൽ ഇവ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ സ്കൂളിൽ വിടാൻ. സാധാരണ മിഷണറിമാരുടെ അല്ല ഏറ്റവും വലിയ ജോലി എന്ന് പറയാം, രാവിലെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടുക, ഉച്ചയ്ക്ക് പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരിക. പാസ്റ്റർമാരുടെ അതൊക്കെ തന്നെ മിക്കവാറൊക്കെ.